ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൻ കെ എൽ എഡിറ്റ്സ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു അടിപൊളി ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് എലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ട്രാൻസിഷനാണ്, നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടാതെ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിം റേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ പോയിട്ട് നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോ ഏതൊരു ക്ലിപ്പാണോ വേണ്ടത് അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഞാൻ വന്നിപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത് വന്ന് ഞാൻ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവുക. ശേഷം ഈ ഒരു സ്കെയിൽ ടൂൾ വന്ന ശേഷം നമ്മൊന്ന് നല്ലോണം ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ആ ഒരു ട്രാൻസിഷൻ നിങ്ങൾ ഇപ്പോൾ പ്രിവ്യൂ കണ്ടിട്ടുണ്ടാവും, ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ഫേസിലേക്ക് പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളുടെ ഏതൊരു ക്ലിപ്പാണോ എടുക്കുന്നത് ആ ഒരു ക്ലിപ്പ് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതേപോലെ മൂവ് ടൂളിലേക്ക് വരിക, അവിടെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അപ്പോൾ ഈ എൻഡിലെ കീ ഫ്രെയിമിലേക്ക് വന്ന് നമ്മൾ ആ ഒരു ഫേസ് റിവീൽ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതേപോലെ കറക്റ്റ് വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? ഇനി നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു കീ ഫ്രെയിംസ് ഫസ്റ്റും എൻഡും ആയിട്ട് സെറ്റ് ചെയ്യുക. ശേഷം ഇതിൻ്റെ സെൻട്രലായി വന്ന് ഇങ്ങനൊരു കർവ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പം ഇവിടെ വരച്ച മാതിരി ഇവിടെ കാണിക്കുന്ന മാതിരിയുള്ള ഒരു കർവ് നിങ്ങൾ ഇതിൻ്റെ സെൻട്രലായി വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനത് പ്ലേ ചെയ്ത് കാണിച്ചുതരാം. കണ്ടില്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു മൂവ് ടൂൾ ഉപയോഗിച്ച് ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ പ്രിവ്യൂ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഏകദേശം കുറേ ആൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ആ ഒരു സൂമാണ്. അതിനുവേണ്ടി ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം ഇവിടെ വന്ന് ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഇതേപോലെ ഫിൽ സ്ക്രീൻ കൊടുക്കുക. ശേഷം അത് ഈ ഒരു ക്ലിപ്പിൻ്റെ എൻഡ് വരെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഈ ഒരു റെക്റ്റാങ്കിൾ. ശേഷം ആ ഒരു രണ്ട് ലെയർ സെലക്ട് ചെയ്ത് ഇവിടെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ഇവിടെ രണ്ടാമതുള്ളത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക, ഇവിടെ വന്ന് ഈ ഒരു സ്കെയിൽ ടൂളിൽ പോവുക. ശേഷം ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ല ആ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം കുറച്ച് മാറി അത് നിങ്ങൾക്ക് എവിടെ വരെയാണോ ആ ഒരു സൂം വരേണ്ടത് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഫസ്റ്റ് വന്ന് നല്ലോണം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര സൂമാണോ വേണ്ടത് ആ ഒരു രീതിയിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു കീ ഫ്രെയിം ഇതിൻ്റെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ഇതേപോലെ ശേഷം രണ്ടിൻ്റെയും സെൻട്രലായി വന്ന് നമ്മൾ ഒരു സ്മൂത്ത് ഗ്രാഫ് ഇതേപോലെ സ്മൂത്ത് കർവ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു കർവ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരിക. അപ്പോൾ ഞാൻ ഇതൊന്നും കൂടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ട്രാൻസിഷനാണിത്. ഇനി നമുക്ക് ഇതിലേക്ക്, അതായത് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ 30 സെക്കൻഡ് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്കായിരിക്കുമല്ലോ ഇതേപോലുള്ള ട്രാൻസിഷൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ വന്ന് നമ്മൾ എഫക്ട്സ് പോയി, ആഡ് എഫക്ട്സ് പോയി, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ വന്ന് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, മിറർ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മൾ ഫസ്റ്റ് ഒരു സൂം കൊടുത്തുകൊണ്ട് അവിടെ നമുക്കൊരു ബ്ലർ, അതായത് മോഷൻ ബ്ലറൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഒരു 0.50 അല്ലെങ്കിൽ 80 ആ റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചുതരാം. കണ്ടില്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ട്രാൻസിഷനാണിത്. അപ്പോൾ ഇതേപോലുള്ള ഇനിയും എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.